നിങ്ങളെ ബ്ലോഗിൽ അപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ? എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി നോക്കിയ, നിറച്ച് പ്രോട്ടീൻ ഉണ്ട്, പച്ചക്കറിയും ഉണ്ട്, എല്ലാം ഉണ്ട്. ഹലോ, വെൽക്കം ടു വാച്ച് ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. നമ്മളിന്നൊരു വെറൈറ്റി ഡേ ഇൻ മൈ ലൈഫ് ആണ്. വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പിക്കൽ വീക്കെൻഡ് അല്ല. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. ആപ്പിൾ സൈഡർ വിനെഗർ വെച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഉറക്കമൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ജിമ്മിൽ നേരത്തെ പോവാണ്, പണി തീർത്ത് വെക്കാനായിട്ട്. നമ്മുടെ ബാക്ക് സൈഡ് ഈസ്റ്റ് ഫേസിങ് ആയതുകൊണ്ട് നമ്മൾ കിച്ചൺ വിൻഡോ എന്ന് വരുന്ന വെളിച്ചാണത്. നല്ല സുഖം ഇരിക്കാനായിട്ട് വെയിലത്ത്. ജിമ്മിൽ ഞാൻ പിന്നെയും നാളെ കാണിച്ചു തരണം. പിന്നെ ഇനി കാണിക്കുന്നില്ല, തിരിച്ചു വന്നിട്ട് വർത്താൻ മതി. അടപ്പെടുത്തോ ഞാൻ ഈശ്വര, ഞാൻ എന്തിനാ രാവിലെ എണീറ്റ് ഫസ്റ്റ് ഇതിന് വന്നേ എന്നുള്ള അങ്ങനെ തോന്നിപ്പോയി. ഞങ്ങളുടെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സായിരുന്നു. അപ്പം ഞാൻ യൂഷ്വലി എടുക്കുന്ന വെയിറ്റിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എടുത്തു. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് ഹാർഡർ ദൻ യൂഷ്വൽ. പക്ഷേ ഇറ്റ്സ് ഓക്കെ. എൻ്റെ നെക്ക് ഇഷ്യൂസിന് അവർ പറഞ്ഞത് ബാക്കിൻ്റെ മസിലിനൊട്ടും സ്ട്രെങ്ത് ഇല്ല എന്നാണ്. അപ്പോൾ ബാക്ക് മസിൽസ് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് വെയിറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ ഡംബല അല്ലെങ്കിൽ ബാറുമ്മ വെയിറ്റ് ഇട്ടുള്ള എക്സസൈസാണ്. സ്ക്വാട്സ് ഉണ്ട്, ചെസ്റ്റിൻ്റെ ഉണ്ട്, ബൈസെപ്പിനുണ്ട്, ട്രൈസെപ്പിനുണ്ട്. എൻ്റെ ഏറ്റവും വീക്കസ്റ്റ് ബാക്ക് മസിലാണ്. ഓഫ് കോഴ്സ് ഷോൾഡറും പിന്നെ കുറച്ചുകൂടി എനിക്ക് വെയിറ്റ് എടുക്കാൻ പറ്റും. ബാക്കിൻ്റെ എക്സസൈസ് ചെയ്യുമ്പം ഏറ്റവും ലോവസ്റ്റ് വെയിറ്റ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും തന്നെ എനിക്ക് ക്ഷീണ, ബിക്കോസ് ദാറ്റ് ഷോസ് ഒട്ടും സ്ട്രെങ്ത് ഇല്ല എന്ന് ബാക്കിൽ. അപ്പം അതും ഡെഫിനറ്റ്ലി ഹാവ് ടു വർക്ക് ഓൺ. സ്ട്രെങ്ത് ട്രെയിനിങ് അന്ന് എനിക്ക് ഭയങ്കര വിശപ്പാണ്. കാർഡിയോയും യോഗയൊന്നും ചെയ്യുന്ന ദിവസം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. ഇത് നിന്ന് ശരിക്കും വിശന്ന് പ്രാണം പോകും. ഇത് റോൾ ഡോട്ട്സ് ആണ്. ഞാൻ ഫ്രോസൺ ബ്ലൂബെറി നേരത്തെ ബിജുനോട് ഒന്ന് പുറത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് വാൾനട്ട്സ് എൻ്റെ അടുത്തുള്ള സാധനമൊക്കെ എടുത്തിടാന്നുള്ളതാണ്. സാധാരണ ഫ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അടുത്ത് ഫ്രഷ് ഒരു ഫ്രൂട്ടും ഇല്ല. അപ്പോൾ ഫ്രോസൺ ഞങ്ങൾ സ്മൂതി വാങ്ങിച്ചു വെക്കുന്നതാണിത്. അതെടുത്ത് ഇടാമെന്ന് വിചാരിച്ചു. റേസൺ ഇത് ട്രയൽ നേരം കേട്ടോ. ഞാൻ ഓട്സ് സാധാരണ എടുക്കുന്ന അത്ര എടുത്തിട്ടില്ല. അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മൈക്രോവേവിൽ വെക്കും, അത് ഇളക്കി പിന്നെ നോക്കും. ഞാൻ പഞ്ചസാര ഒന്നും ഇവിടെ ഇല്ല. എനിക്ക് ഈ റൈസിൻ്റെയും എന്ത് ഫ്രൂട്ടാണുള്ളത് വെച്ചാൽ അതിൻ്റെ മധുരം മതി. ഇത് ഒരു തവണ വെച്ച് ഓട്സ് പകുതി വെന്തിട്ട് ഞാൻ പിന്നെയും പുറത്തെടുത്ത് കുറച്ചുകൂടി പാലം അടയണമായിരിക്കും. ലാസ്റ്റ് വെക്കുമ്പോൾ മാത്രമേ ബ്ലൂബെറിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുള്ളൂ. രണ്ട് മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ആയിട്ടില്ല, കണ്ടോ? ഇത്തിരി കുറുക്കി വരും, അതാണ് കൺസിസ്റ്റൻസി. ഏതായാലും ഞാൻ ബ്ലൂബെറിയും കൂടി ആഡ് ചെയ്യാൻ പോകാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിന് അത്രയും കളറും അതിൻ്റെ ജ്യൂസും വരും. മൊത്തം ബ്ലൂ ആവും ബ്ലൂബെറി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് പക്ഷേ ഇത്തിരി വെന്ത ബ്ലൂബെറിയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഫ്രഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് വെന്ത ബ്ലൂബെറി ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചൂടാക്കുന്നത്. പാലിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒന്നര മിനിറ്റും കൂടി വെച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ബ്ലൂബെറി ഓട്സും വെന്തു. എനിക്ക് കുറച്ചും കൂടി പാല് വേണം അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിപ്പോൾ ചൂടാറുമ്പോഴേക്കും അത് നല്ല കുറുകി വരും. നമുക്ക് ഉച്ചയ്ക്കൊരു സ്ഥലം പോകാണ്ട്, അത് കാരണം ഇത്തിരി റഷാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേഗം കുളിച്ചിട്ട് ഒരു ഈസി ലഞ്ചിന്റെ പരിപാടി നോക്കാം. നമ്മൾ തായ്ക്കറി ഉണ്ടാക്കാൻ പോവാണ്. ടോഫു തായ്ക്കറി എക്സ്ട്രാ ഫേം ടോഫു ആണ്. ഫേം ടോഫു ആയാലും കുഴപ്പമില്ല. കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബ്രോക്കളി. നിങ്ങളുടെ അടുത്തുള്ള പച്ചക്കറി യൂസ് ചെയ്യാൻ, എൻ്റെ അടുത്ത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഐ ഹാവ് ദിസ് ഹാൻഡി. ഇത് സ്റ്റർ ഫ്രൈ മിക്സ്ഡ് വെജിറ്റബിൾ ആണ്. ഇതിൽ ബാംബു ഷൂട്ട്, മഷ്റൂം, സ്ട്രോ മഷ്റൂം ആണ്, ഇല്ലെങ്കിൽ കോൺ ഷേപ്പുള്ള ടൈപ്പ് മഷ്റൂം, ബേബി കോൺ, പിന്നെ വാട്ടർ ചെസ്റ്റ്നട്ട്. ഇത് മൂന്നും കഷ്ണാക്കിയിട്ടുണ്ട്. ചിലപ്പം എനിക്ക് കോണിന്റെ കഷ്ണത്തിന് തിക്നെസ് കൂടുതലാന്ന് തോന്നും. ബേബി കോൺ ആണ്. അപ്പൊ ഞാൻ പകുതിയായിട്ട് അതിനെ മുറിക്കലുണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ഹൗ ദ പീസസ് ആർ. ഇത് വാട്ടറിൽ സ്റ്റോർ ചെയ്തേക്കുന്നതാണ്. അപ്പൊ നമുക്കത് വാഷ് ചെയ്ത് പച്ചക്കറി മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഇതിന് ഞാൻ പേസ്റ്റ് യൂസ് ചെയ്യുക. ഇത് നമ്മുടെ ഏഷ്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ബ്രാൻഡ് വേണേ നോക്കിക്കോളൂ കേട്ടോ. ഞങ്ങൾ പണ്ട് ന്യൂജേഴ്സി സ്ഥിരമായിട്ട് ഒരു തായ് റെസ്റ്റോറൻറ്റിൽ പോകുമായിരുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് യൂസ് ചെയ്യാൻ പറഞ്ഞാണ്. അവർ ഇതേ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഓൾ ഓഫ് ദിസ് കറി പേസ്റ്റ് നമ്മൾ കടയിൽ ടേസ്റ്റ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ്. മൂന്ന് ഓപ്ഷനാണ് ഞാൻ സാധാരണ സ്ഥിരം വാങ്ങൽ. ഇത് റെഡ് കറി പേസ്റ്റ് ആണ്. ഇതേപോലെ തന്നെ സെയിം ബ്രാൻഡിൻ്റെ ഗ്രീൻ കറി പേസ്റ്റ് ഉണ്ട്. പിന്നെ മസമൻ കറി പേസ്റ്റ്, ഇതാ യെല്ലോ കറിയാണ്. ഇതിൽ ഒരു സാധനത്തിലും പ്രിസർവേറ്റീവ് ഒന്നുമില്ല. അപ്പം ഞാൻ റെഡ് കറി പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിലെ ഇൻഗ്രീഡിയൻസ് വായിക്കാം. ചില്ലി പെപ്പർ, ഗാർലിക്, ഷാലറ്റ്സ്,
സോൾട്ട്, ലെമൺ ഗ്രാസ്, ഷുഗർ, കഫീർ ലൈം, ഗലാങ്കൽ ആൻഡ് സ്പൈസസ്. വേറൊരു പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല ഇതിൽ. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ഇതാണ്. ടോഫു സാധാരണ വെള്ളത്തിലാണ് സ്റ്റോർ ചെയ്യുക, നിറച്ച് ഓട്ടക്കണ്ടെ. ഞാൻ ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം രണ്ട് ലെയർ പേപ്പർ ടവലിൽ വെള്ളം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ പൊതിഞ്ഞു വയ്ക്കും. ഇത് കംപ്ലീറ്റ് ഡ്രൈ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, ഇമ്മീഡിയറ്റ് വെള്ളം ഉള്ളത് മാറ്റിയാൽ മതി. ടോഫു ഹൈ എൻ പ്രോട്ടീനാണ്, വീഗൻ ആണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു പ്രത്യേക സ്വാദില്ല. അത് ദാറ്റ് ക്യാൻ ബി എ ഗുഡ് തിങ് ആൻഡ് എ ബാഡ് തിങ്. നമ്മൾ ഏത് കറിയിലിട്ടോ അതിൻ്റെ സ്വാദ് ഇതിമേക്ക് പിടിക്കും. ഇങ്ങനത്തെ സൈസ് പീസായിട്ട് കട്ട് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട എൻ്റയർ പാക്കറ്റ് ടോഫു മുറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, സോയ സോസ്. ഇത് ആക്ച്വലി ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ് കേട്ടോ, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇത് യൂസ് ചെയ്യാം ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട്. പക്ഷേ എനിക്ക് ടോഫുവിന് ടെക്സ്ചർ കുറച്ചുകൂടി ഇഷ്ടം. ഇത് സോയ സോസിൽ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ലൈറ്റ്ലി പാനിൽ കുറച്ച് എണ്ണയിൽ വറുത്ത് എടുക്കുകയാണ്. വറുത്തല്ല, സൈഡ് മൂരിക്കുക ബേസിക്കലി, അത്രേ ഉള്ളൂ. ലോ സോഡിയം സോയ സോസാണ്, രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഒരു അഞ്ച് മിനിറ്റ് വാരണ്ടി തന്നെ മതിയായിരിക്കും, അതിൽ കൂടുതലൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ല, ഇതൊരു എൻ്റെ സമയമില്ലാത്ത ദിവസം ഗോ ടു ലഞ്ചാണ്. ഓഫീസ് വർക്കിംഗ് ഡേ ഒക്കെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അതാണ് ക്യാൻ പച്ചക്കറി യൂസ് ചെയ്യുന്നത്. അപ്പം പിന്നെ അതൊന്നും അരിയണ്ടല്ലോ. ഓക്കെ, അപ്പം ഇതിപ്പോൾ കുറച്ച് നേരം ഇരിക്കട്ടെ. രണ്ട് ടീസ്പൂൺ എണ്ണ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, കനോള ഓയിൽ. ഈ മീഡിയത്തിലാണ് ഒരു വോക്ക് പോലത്തെ പാത്രം അല്ലെങ്കിൽ കടായി എടുത്തിട്ട് ഇതിപ്പോൾ ഒരു 3 teaspoon എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പച്ചക്കറിയൊക്കെ സോർട്ട് ചെയ്യുമ്പോഴേക്കും ടോഫു അതിൽ നമ്മൾ മറ്റേ പാത്രത്തിൽ മുറിച്ചെടുക്കാം. ഇത് എണ്ണ ചൂടായി, ഹൈ ഹീറ്റിൽ സോർട്ട് ചെയ്യണം. നമ്മൾ സ്റ്റർ ഫ്രൈക്ക് ചെയ്യുന്ന പോലെ ഒരു ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഫുള്ള് വേവിക്കാണ്ട് ഞാൻ മനല്ലേ, കുറച്ചിപ്പോൾ കട്ടി കൂടുതലായിരിക്കും ബേബി കോണിന്. അപ്പം ഇങ്ങനത്തെ കഷ്ണമൊക്കെ ഇത്തിരി കട്ടി കൂടിയത് ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇത് വലുതാണ്, ജസ്റ്റ് ഒന്ന് ഇളക്കിയിടുന്നേ ഉള്ളൂ. ഇതൊന്ന് തീ, ഇതിൽ വെള്ളം കുറച്ച് കൂടുതലുണ്ട്, കാരണം തീ ഇത്തിരി കൂട്ടി വയ്ക്കാം. മീഡിയത്തിൻ്റെ ഹൈൻ്റെ ഇടയിലേക്ക് വെച്ചിട്ടുണ്ട് തീയെ. ഇതൊരു ഹാഫ് വേവ് ആകുമ്പം അട്ടത്തേക്ക് നീട്ടി വെച്ചിട്ട് നടുഭാഗത്ത് ഇങ്ങനെ ഒരു പൊടി എണ്ണ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇതാണ് നമ്മൾ പേസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ ഉണ്ടാവുക, നല്ല മണം വരുന്നത് കേട്ടോ. നല്ല എരിവുള്ള പേസ്റ്റാണ്, ഞാൻ ഒരു നല്ല ഹീപ്പ് ടീസ്പൂണാണ്. ഇത് നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കുറച്ച് പിന്നെ പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ക്യാനിലെ പച്ചക്കറി കൂടി കൊണ്ടുപോയി ഇതും കൂടി ഒന്നിച്ചിട്ടാണ്. പോരാൻ വേണ്ടിട്ട് ഒരു അര ടീസ്പൂൺ കൂടി ആഡ് ചെയ്യുന്നു, നല്ല എരിവായിരിക്കും നമുക്ക്. അപ്പം ഇത് ഞാൻ ഈ സിമ്മിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണ്, ബിക്കോസ് നമ്മൾ ടോഫ് റെഡിയായിട്ടില്ല. ടോഫ് ഇത് കണ്ടോ, ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് ആ മുരിഞ്ഞ് വന്നാൽ മാത്രം അത്രയും മതി. അപ്പം ഞാൻ ജസ്റ്റ് മേക്ക് ഷുവർ എല്ലാ സൈഡിലും ആ ഒരു ചെറിയൊരു ക്രസ്റ്റ് ഉണ്ടാവുന്ന ഇങ്ങനെ തേക്കണ്ട കണ്ടോ. തേങ്ങാപ്പാൽ ആഡിയാണ് ഞാൻ്റെ ഓൾമോസ്റ്റ്. ഇപ്പം ഇത്രയും പച്ചക്കറി ഉള്ള കാരണം മിക്കവാറും ഫുൾ ക്യാൻ ഉപയോഗിക്കേണ്ടി വരും. ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ്, അതുകൊണ്ട് 3/4 ക്യാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാം. ഇപ്പം തീ മീഡിയത്തിലേക്ക് കൂട്ടേക്കാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേസ്റ്റിൽ എരിവുണ്ട്, ഉപ്പുണ്ട്, വേറെ ഒന്നും ടെക്നിക്കലി നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ തേങ്ങാപ്പാൽ തിളച്ച് വരുമ്പോഴേക്കും ടോഫ് നമുക്ക് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാട്ടോ. തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ കറി വേണമെന്നോ. ഞാൻ ആ ബാക്കിയുള്ള തേങ്ങാപ്പാൽ വന്ന് ഫുള്ളം കഴിക്കാൻ പോകും. ഒന്ന് റിൻസ് ചെയ്തിട്ട് ആ വെള്ളം കൂടി ഒഴിക്കുന്നു. തീ ഹൈലൈറ്റ് വെച്ചിട്ടുണ്ട്. ടോഫ് ഇതേ ഓൾമോസ്റ്റ് ആവാറായി, മുരിയാത്ത സൈഡ് തിരിച്ചിട്ടാണ്. ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഇടയിലൊരു ബേബിക്കോൺ വീണ് പോയി. ടോഫ് ഓൾമോസ്റ്റ് നമ്മൾ കഴിഞ്ഞു. ഞാനിപ്പോൾ കണ്ടത്ത് അടിയിട്ടിരിക്കാൻ തന്നെ എണ്ണ കുറച്ച് ഉപയോഗിച്ചത്. ഇനി അപ്പം ഞാൻ ഇത് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിലേക്ക് ആഡ് ചെയ്യാറായിട്ടില്ല, തിളച്ച് വരട്ടെ എന്നിട്ട് ആഡ് ചെയ്യാം. നമ്മൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, കുറച്ചുകൂടി മസാലയാവാം. പിന്നെയും ഒരു അര ഹീപ്പ്. അപ്പം ബോസ് ബേസിക്കലി
രണ്ട് ഹീപ്പ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് പേസ്റ്റ്. അത് നമ്മൾ വഴറ്റിയിട്ട പോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഓൾറെഡി കുക്ക്ഡ് പേസ്റ്റ് ആണ്. നിങ്ങൾക്ക് എരിവ് കൂടുവാണെങ്കിൽ മസാല കൂടുതൽ വേണമെങ്കിൽ ഇതിൽ സ്വാദ് നോക്കിയിട്ട് പിന്നെയും പേസ്റ്റ് ആഡ് ചെയ്യാം. ജസ്റ്റ് ബി കെയർഫുൾ, കുറച്ച് അടിയുമ്പോഴേക്കും വേഗം അതിൻ്റെ എരിവ് കൂടും കേട്ടോ. അപ്പോൾ അതെ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന ടോഫു ടോഫും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ തായ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് ഈ പേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് എല്ലാത്തിനും കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അടച്ച് വയ്ക്കാം, പക്ഷെ ഞാൻ അതൊന്നും ചെയ്യാം. ഇത് നിങ്ങൾക്ക് കോളിഫ്ലവർ റൈസിൻ്റെ കൂടെയോ ജാസ്മിൻ റൈസോ എന്ത് വൈറ്റ് റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, ചിക്കൻ റൈസിൻ്റെ കൂടെ കഴിക്കാം. നമ്മൾ ലഞ്ചിന് സ്ഥിരമായിട്ട് ഇത് കോളിഫ്ലവർ റൈസിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അതെ, മാക്സിമം 20 മിനിറ്റ്സ് കൂടുതലൊന്നും എടുക്കില്ല അത് ഉണ്ടാക്കാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ ആ ടോഫ് മൊരിയിക്കുന്നത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഇട്ട് മൊരിയിച്ച് കഴിഞ്ഞാൽ ടോഫിന് ചെറിയ കുറച്ചൊരു സ്വാദ് വരും. ആ സോയ സോസൊക്കെ കാരമലൈസ് ചെയ്യണം അതിൻ്റെ സ്വാദ്. അപ്പം മസാല കറക്റ്റാണ്, പക്ഷെ ഉപ്പ് ഇത്തിരി കുറവാണ്, പൊടി കുറവാണ്, അത്രേ ഉള്ളൂ. അതും കൂടി ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഓക്കെ എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി നോക്കിയാൽ, നിറച്ച് പ്രോട്ടീനും ഉണ്ട്, പച്ചക്കറിയും ഉണ്ട്, എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ഇവിടുത്തെ ലോക്കൽ മലയാളി അസോസിയേഷൻ്റെ ഒരു പരിപാടിക്ക് പോകണം. പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലെ യൂത്ത് ഫെസ്റ്റിവലല്ലേ, അതുപോലെ ഒരു ടാലന്റ് കോമ്പറ്റീഷൻ പിള്ളേർക്ക് വേണ്ടി നടക്കുന്നുണ്ട്. 3 ദിവസം ഉണ്ട് അത്, അതിൻ്റെ സെക്കൻഡ് ഡേ ആണെന്ന്. ഞാൻ അതിലെ പബ്ലിക് സ്പീക്കിംഗ് ഇവൻറ്റിലെ ഒരു ജഡ്ജാണ്. ബിജു സ്റ്റേജ് മാനേജറായിട്ട് വോളണ്ടിയറും ചെയ്യുന്നുണ്ട്. അത് മെറിലാൻഡിലാണ് നടക്കുന്നത്. അപ്പം കുറച്ച് ഡ്രൈവ് ഉണ്ട് നമുക്ക്, അത് കാരണം ധൃതി പിടിച്ച് ലഞ്ച് കഴിച്ചിട്ട് പോകാൻ നോക്കുകയാണ്. കുറച്ച് ചോറുണ്ടായിരുന്നു, അതും കൂട്ടി കഴിക്കാം കേട്ടോ. ഞങ്ങൾ പോകാൻ നോക്കാണ്. ബിജു പറഞ്ഞു ഞാൻ ഭയങ്കര ഓവറാക്കി സാരിയെ കൊടുത്തിട്ടെന്ന്. പക്ഷേ ജഡ്ജൊക്കെയാണ്, അപ്പോൾ പിന്നെ കുറച്ച് പൂജിലുക്ക് വേണ്ടേ. അതുമല്ല, കുറേ നാളെ സാരി കൊടുത്തില്ല, അപ്പോൾ ഏതായാലും കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എടുത്താണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് അവിടെ പരിപാടി തുടങ്ങുന്നതിനും കുറച്ച് മുന്നേ ജഡ്ജസ് റിപ്പോർട്ട് ചെയ്യണം, അവർക്ക് അതിൻ്റെ റൂളൊക്കെ പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ അവിടെ ചെയ്യണം. എന്റെ കൂടെ സുഷമ പ്രവീണാണുള്ളത്. സുഷമ പ്രവീൺ നമ്മുടെ ഇവിടുത്തെ KJW അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. എത്ര ഫാമിലിയാണ് നമുക്ക് ഇവിടെ? ഒരുപാട് ഒരുപാട് ഫാമിലി ഉണ്ട്. അത് 50 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോണ ഒരു ഓൾഡസ്റ്റ് അസോസിയേഷൻ ഇൻ ദി DC മെട്രോ. KJW ടാലന്റ് ടൈം 15 വർഷമായിട്ട് നടത്തിക്കൊണ്ടുപോണ ഒരു കലോത്സവമാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഫോക്കസ്. ഇവിടുത്തെ യൂത്തിന് കേരളത്തിൻ്റെ കലോത്സവത്തിൻ്റെ ഒരു ഫീല് കിട്ടാനും അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് നമ്മൾ തുടങ്ങിയത്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ എന്താണെന്നുള്ള ഒരു അവർക്ക് ഒരു അതിൻ്റെ ഒരു നാട്ടിൽ പോകാണ്ട് തന്നെ USൽ ഇരുന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി തുടങ്ങിയതാണ്. ആദ്യം 50ഉം 100ഉം കുട്ടികളിൽ തുടങ്ങിയത്. ഇപ്പോൾ 600 കുട്ടികൾ, 600-700 ഒരു സമയത്ത് 800 പിള്ളേർ വരെ രജിസ്റ്റർ ചെയ്തൊരു പ്രോഗ്രാമാണത്. എല്ലാ തരത്തിലുള്ള കോമ്പറ്റീഷനും നടക്കുന്നുണ്ട്. ലിറ്റററി, ആർട്സ്, മ്യൂസിക്, സിനിമാറ്റിക്, ക്ലാസിക്കൽ, ഭരതനാട്യം, ഇങ്ങനത്തെ എല്ലാ കോമ്പറ്റീഷനും നമ്മൾ നടത്തുന്നുണ്ട്. ഡിബേറ്റ് കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്, സ്പെല്ലിംഗ് ബീ നടത്തുന്നുണ്ട്. ഒരു 3 ദിവസത്തെ പരിപാടിയാണ്. അതിൽ ഓരോ ദിവസവും 15 ഇവൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഇപ്പോൾ 3rd ദിവസം April 20 നടക്കാൻ പോകുന്നു. ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഈ കൊല്ലം കോവിഡിന് ശേഷം ഒരുപാടധികം രജിസ്ട്രേഷൻസും പാർട്ടിസിപ്പൻസും വന്നൊരു കൊല്ലമാണ്. ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. അതൊക്കെ നമ്മുടെ ഇവിടുത്തെ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രയത്നമാണ്. 100 വോളണ്ടിയേഴ്സ്, 100 ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു 50-60 ജഡ്ജസ് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ എല്ലാവരുടെ ഇവിടുത്തെ മലയാളി കുടുംബങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നമ്മുടെ വരണ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു അധ്വാനവും, എന്താ പറയുക, ഒരു വോളണ്ടിയറിങ് ഇത് അവർക്ക് എല്ലാ അവസരങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ വലിയൊരു സന്തോഷമുള്ള കാര്യം. താങ്ക് യു സുഷമ. KJW എന്ന് പറഞ്ഞാൽ കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടൺ. ഗ്രേറ്റർ വാഷിംഗ്ടൺ എന്ന് പറഞ്ഞാൽ മെറിലൻഡ്, വാഷിംഗ്ടൺ DC, വിർജീനിയ. പിന്നെ ഇത്തവണ വിദ്യ ഈ KJW വുമൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ആണ്. നിങ്ങളുടെ ബ്ലോഗിൽ അപ്പിയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? നിങ്ങളുടെ ബ്ലോഗിൽ അപ്പിയർ ചെയ്യാൻ താല്പര്യമുണ്ടോ? From Newfoundland to Ireland, making her the first woman to ever fly solo across the Atlantic Ocean, laying the foundation of success in their children's lives. An industrial revolution and greed led to this disaster, and it's our responsibility to fight it.
We will begin category 4 shortly. Can all the participants please report to the front desk? Namaskaram. 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 Ivide ellaru committee kaaru ivide undallo. എന്റെ വേണ്ടി മാത്രമേ എനിക്ക് കാണാൻ സമയം കിട്ടിയുള്ളൂ. പിള്ളേരൊക്കെ നന്നായിട്ട് പ്രയത്നിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. നിറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. നമ്മള് മെറിലാൻഡിൽ നിന്ന് തിരിച്ച് വെർജിനിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പ് കണ്ടവർക്കും. അപ്പൊ നമ്മളൊരു ചാട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയാലോ എന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര റിവ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റ് ആണ്. ചാട്ട് പല എന്ന് പറഞ്ഞ പേര് ഹേണ്ടനിൽ. ശരിക്ക് നമ്മുടെ നാട്ടിലെ ഒക്കെ ഒരു വൈബാണ് ഇവിടെ. ആക്ച്വലി ഞങ്ങൾ പറഞ്ഞു നമ്മൾ ന്യൂജേഴ്സിയിലാണ് ഇങ്ങനത്തെ ഒരു ഇത്, കാരണം അമേരിക്ക കേട്ടാൽ നമുക്ക് ആ ഒരു വൈബ് കിട്ടിയേക്കുന്നത്. ഇതിൽ വലിയ കടയാണ് കേട്ടോ, നിറച്ച ആളും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സമോസ ചാട്ടും റൈറ്റ് സൈഡിൽ കാണുന്ന പാപ്പിടി ഭല്ല ചാട്ട് എന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല അത്ര മധുരം എന്റെ ഇതിൽ ചേർത്തിക്കൂടാ. തിരിച്ചു വന്നിട്ടൊന്ന് ഗാർഡൻ ചെക്ക് ചെയ്യാൻ ഇറങ്ങിയതാണ് ഫോണും കൊണ്ട്. അപ്പൊ കുറച്ച് വെള്ള ഡാഫഡൽസും ഭയങ്കരമാണ് കേട്ടോ അതിന്. അതും ട്യൂലിപ്സും പൂത്ത് നിപ്പണ്ട് ബാക്ക് യാർഡില്. ഇനിയിപ്പൊ ഡിന്നർ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ട്, അതും പൊടിയായിരിക്കും മിക്കവാറും ഡിന്നർ. അത്രേ ഉള്ളൂ, ഭയങ്കര ക്ഷീണമായി. ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.